ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഏഴാം ക്ലാസ് മലയാളം കേരള പാടാവലി അർദ്ധവാർഷിക മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷത്തിലെ ക്രിസ്മസ് എക്സാമിന് വന്ന ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലി ചോദ്യ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് നിർദ്ദേശങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം നിർദ്ദേശങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള ആറ് പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം രണ്ട് മുതൽ ആറ് വരെയുള്ള പ്രവർത്തനങ്ങളിൽ നാല് പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി അപ്പോൾ താഴെ നമുക്ക് ആറ് പ്രവർത്തനങ്ങളാണ് തന്നിട്ടുള്ളത് അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന അഞ്ച് എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഒന്നാമത്തെ പ്രവർത്തനം എന്തായാലും നിർബന്ധമായാലും നിർബന്ധമായി എല്ലാവരും ചെയ്യേണ്ടതാണ് അപ്പോൾ രണ്ട് മുതൽ ആറ് വരെയുള്ളതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഏതെങ്കിലും നാലെണ്ണമാണ് എഴുതേണ്ടത് മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കാനുള്ളതാണ് അപ്പൊ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം തന്നിട്ട് തരുന്നതാണ് അപ്പൊ ആ ടൈമിൽ നമ്മൾ ചോദ്യങ്ങളൊക്കെ കൃത്യമായി വായിക്കുകയും അത് മനസ്സിൽ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയും ചെയ്യാം അപ്പൊ നമുക്കിനി പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം താഴെ കൊടുത്ത ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാം അപ്പൊ താഴെ എന്നെ നെസിൽ എഴുതിയിട്ടുള്ള കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്നതിലെ ഏതാനും ചില ഒരു ചെറിയൊരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് വായിച്ചു നോക്കാം ഓരോ ഋതുക്കളും വരുന്നതിനു മുമ്പ് ഏത് ജീവിക്കും അത് തിരിച്ചറിയാനാകും മനുഷ്യനും അത്തരത്തിലായിരുന്നു വേനൽക്കാലത്തിന്റെ വരവും ഞാനത് അനുഭവിച്ചു മഞ്ഞുകാലത്തിന്റെ മറവിൽ നിൽക്കുന്ന വേനൽക്കാലം അപ്പോൾ വീശുന്ന കാറ്റിനുപോലും വേനലിൻ്റെ ഗന്ധമുണ്ടാകും ഇലകൾ പഴുത്തു തുടങ്ങുന്നതിൻ്റെതാകാം മണ്ണ് വരണ്ടു തുടങ്ങുന്നതിൻ്റെതാകാം എവിടെയോ വരണ്ട മണ് മണ്ണടരുകളിൽ ജലം വാർന്നതിൻ്റെതാകാം ചില കാട്ടുവൃക്ഷങ്ങളിലും സന്ധ്യകളിലും താഴെ നിന്ന് ഇലകൾ പഴുത്തു തുടങ്ങുമ്പോൾ വേറെ ചിലതിൽ മുകളിൽ നിന്ന് ആ പ്രക്രിയ ആരംഭിക്കുകയായി ചില വിശാലമായ പാറയിൽ കൊച്ചു കൊച്ചു തുരുത്തുകൾ പോലെ ഏതാനും പുല്ലുകൾ കുഞ്ഞു ചെടികളും കാണാം പകൽ മുഴയ്ക്ക് ഏൽക്കുന്ന ചൂടും ചുട്ടുപഴുക്കുന്ന പാറയും ആ കൊച്ചു സന്ധ്യ കൂട്ടങ്ങളെ ഓരോ ഓരോരോ ദിനങ്ങളെ ദിനങ്ങളെയും പൊള്ളിച്ചു കളയും അവയൊക്കെ ആദ്യമേ ഉണങ്ങിക്കരിഞ്ഞിട്ടുണ്ടാകും വേനൽ മഴയ്ക്ക് മുന്നേ മുൻപേ മറ്റൊരു മഴ പെട്ടെന്ന് കാടിനു മേൽ പെയ്തൊഴിയും പഴുത്തു നിൽക്കുന്ന ഇലകളെയൊക്കെയും പൊഴിച്ചു കളയാനാണത്രേ ആ മഴ അവലംബം കാടിനേ ചെന്ന് തൊടുമ്പോൾ എൻ എ നസീർ ഇനി അതിന് താഴെയുള്ള ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം ഒന്നാമത്തെ ചോദ്യം മഞ്ഞു കാലത്തിൻ്റെ വറവിൽ നിൽക്കുന്നത് ആരാണ് ആരാണ് ഓപ്ഷൻസ് ഉണ്ട് വേനൽക്കാലം മഴക്കാലം ശിശിരകാലം ഏതാണ് മഴ സോറി വേനൽക്കാലമാണ് ശരിയുത്തരം രണ്ടാമത്തെ ചോദ്യം വേനലിന് ഗന്ധമുണ്ടാകുന്നതിന് രചയിതാവ് പറയുന്ന ഒരു കാരണം വരണ്ട മണ്ണരയിൽ നിന്ന് ജലം വാർന്നത് സുഗന്ധമുള്ള പൂക്കൾ വിരിയുന്നത് കസ്തൂരിമാൻ്റെ സാന്നിധ്യം ഉള്ളത് ഉള്ളത് ഏതാണ് ഉത്തരം ശരിയായ ഉത്തരം വരണ്ട മണ്ണടരുകളിൽ നിന്ന് ജലം വാർന്നതാണ് മൂന്നാമത്തെ ചോദ്യം തുരുത്തുകൾ പോലെ എന്ന പ്രയോഗം കൊണ്ട് രചനയിൽ ഉദ്ദേശിക്കുന്നത് എന്ത് ഓപ്ഷൻസ് ഉണ്ട് നിരന്നു കാണുന്നു അവിടെ അവിടെ കാണുന്നു ഒരിടത്ത് മാത്രം കാണുന്നു തുരുത്ത് തുരുത്ത്ലെ എന്നതുകൊണ്ട് പ്രയോഗമെന്താണ് അവിടെവിടെ കാണുന്നു എന്നതാണ് ശരിയത്തരം നാലാമത്തെ ചോദ്യം വേനൽ മഴയ്ക്ക് മുമ്പേ മറ്റൊരു മഴ പെയ്യുന്നു എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചെടികൾ വളരുന്നത് പഴുത്ത ഇലകൾ പൊഴിച്ചു കളയുന്നത് വഴിമുട്ടിയ അരുവികൾ ഒഴുകുന്നത് ഏതാണ് ഉത്തരം പഴുത്ത ഇലകൾ പൊഴിച്ചു കളയുന്നത് അഞ്ചാമത്തെ ചോദ്യം സന്ധ്യക്കൂട്ടങ്ങളെ ദിന സന്ധ്യ ദിനങ്ങളെ പൊള്ളിച്ചു കളയുന്നത് എന്താണ് എന്താണ് ഉത്തരം ചുട്ടുപഴുത്ത ഇരുമ്പ് തിളക്കമുള്ള വെള്ളം പകൽ പുഴുക്കെ ഏൽപ്പിക്കുന്ന ചൂട് പ്രവർത്തനം രണ്ട് അഭിമുഖ ചോദ്യ വലി തയ്യാറാക്കുക കതുവഞ്ഞൂർ വീരൻ തെയ്യത്തിൻ്റെ കഥ നമ്മൾ പരിചയപ്പെട്ടല്ലോ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ പ്രചാരത്തിലുള്ള മറ്റൊരു കലാരൂപമാണ് തോൽ തോൽപ്പാവക്കൂത്ത് രാത്രി കാലങ്ങളിൽ ദേവി ക്ഷേത്രങ്ങളിലാണ് തോൽപാ തോൽപാവക്കൂത്ത് അവതരിപ്പിക്കുന്നത് മാൻ തോലുകൊണ്ടാണ് പാവകൾ നിർമ്മിക്കുന്നത് എണ്ണ നിറച്ച തേങ്ങാമുറിയിൽ തിരി തിരികൾ കത്തിച്ചു വെക്കും ഈ ദീപങ്ങളുടെ മുമ്പിൽ വെക്കുന്ന പാവക പാവകളുടെ നിഴൽ വെളുത്ത തിരശ്ശീലയിൽ വീഴുന്നു രാമായണം കഥയാണ് തോൽപാവക്കൂത്തിൻ്റെ വിഷയം തോൽപാവക്കൂത്ത് കലാകാരന്മാരിൽ ശ്രദ്ധേയനായ പത്മശ്രീ രാമച രാമചന്ദ്ര പുലവൻ സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദി വേദിയുടെ ഉദ് ഉദ്ഘാടനത്തിനെത്തിയ അദ്ദേഹവുമായി അഭിമുഖം നടത്തിയാലോ അഭിമുഖത്തിനായി അഞ്ച് ചോദ്യങ്ങളെങ്കിലും ഉൾപ്പെടുത്തി ചോദ്യാവലി തയ്യാറാക്കുക പലരോട് ചോദിക്കാൻ പറ്റിയിട്ടുള്ള എന്താണ് തോൽപ്പാവൂ തോൽപാവക്കൂട്ടത്തിലെ തോൽപ്പാവക്കൂത്തിലെ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് തയ്യാറാക്കേണ്ടത് അഞ്ച് ചോദ്യമെങ്കിലും മിനിമം നമ്മൾ എഴുതണം അപ്പോൾ എന്തൊക്കെ ചോദ്യം ചോദിക്കാം ഒന്നാമത്തെ ചോദ്യം തോൽപ്പാവക്കൂത്ത് കലാകാരന്മാർ എന്ന നിലയിൽ താങ്കൾക്കുണ്ടായ അവിസ്മരണീയമായ ഒരു അനുഭവം പങ്കുവെക്കാമോ താങ്കൾ ഈ കലാരംഗത്തേക്ക് എങ്ങനെയാണ് കടന്നു വന്നത് തോൽപ്പാവക്കൂത്തിൻ്റെ ആവിർ ആവിർഭാവം എവിടെയാണ് ആരാണ് അങ്ങയുടെ ഗുരു തോൽപ്പാവക്കൂത്ത് എന്ന കല ജനകീയമാകാൻ തങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക അപ്പം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാവുന്നതാണ് പ്രവർത്തനം മൂന്ന് എ ലഘുപന്യാസം തയ്യാറാക്കുക ലഹരി ഒരു മരുന്നല്ല രോഗമാണ് ലഹരി രഹിത ജീവിതം നിത്യഹരിത ജീവിതം ആദ്യം തീ പിന്നെ പുക ഒടുവിൽ ചാരം ലഹരി മരണക്കെണിയാണ് അതിൽ വീഴാതിരിക്കുക ജീവിതം ഒരു വിലപ്പെട്ട സമ്മാനമാണ് അത് മയക്കുമരുന്നിന് വേണ്ടി പാഴാക്കരുത് വലിച്ചു ചുരുക്കിയതും കുടിച്ചു തീ തീർത്തതുമൊക്കെ നിന്റെ സ്വപ്നങ്ങൾ തന്നെ തന്നെയാണോ സ്വന്തം ജീവിതം കാർന്നു നിന്നുന്ന ലഹരി നമുക്ക് വേണ്ട ചിന്തിക്കൂ പ്രവർത്തിക്കൂ അപ്പൊ ഇത്രയും ഒരു ഇതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇവിടെ മുകളിൽ കൊടുത്ത വാക്യങ്ങൾ വായിക്കൂ സമത്യ കാർന്നു കാർന്നു ലഹരി എന്ന മാരക വിപത്തിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ലഹരി മുക്ത കേരളം എന്ന വിഷയത്തിൽ ലഘുപന്യാസം തയ്യാറാക്കുക അപ്പോൾ എന്താണ് ലഹരിമുക്ത കേരളം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ദിനം പ്രതി നമ്മൾ കേൾക്കുന്നതാണ് ലഹരിയെക്കുറിച്ചും അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചിട്ടും എല്ലാം നമുക്കൊരുപാട് അറിയാം അത് വെച്ചുകൊണ്ട് ലഹരിമുക്ത കേരളം എന്ന വിഷയത്തിൽ ഒരു ഉലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഉപന്യാസം സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം കേരളം നേടിയെടുത്തിട്ടുള്ള വികസനത്തിനും പുരോഗതിക്കും സാംസ്കാരിക മൂല്യങ്ങൾക്കും കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് മനുഷ്യന്റെ ശാരീരികമായും മാനസികമായും തകർക്കുന്ന സാമൂഹ്യ വിപത്താണ് ലഹരി റോഡപകടം ആരോഗ്യ പ്രശ്നം കുടുംബ ബന്ധങ്ങളുടെ തകർച്ച കുറ്റകൃത്യം ആത്മഹത്യ തുടങ്ങി മദ്യവും മയക്കമരുന്നും സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം നിരവധിയാണ് സ്ത്രീകളിലും കുട്ടികൾക്കുമിടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ലഹരി ഉപയോഗം തടയുന്നതിനുള്ള സർക്കാർ പദ്ധതികളും നിലവിലുള്ള നിയമങ്ങളും ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി നടപ്പാക്കുന്നതിനൊപ്പം അതിശക്തമായ പ്രചാര പ്രചാരണ ബോധവൽക്കരണ പ്രവർത്തനം കൂടി ഉണ്ടാ ഉണ്ടെങ്കിലേ സമൂഹത്തെ ലഹരി ലഹരി ഉപയോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കൂ മദ്യത്തിൻ്റെയും മയക്കമരുന്നതിൻ്റെയും ഉപയോഗം ഇല്ലാതാക്കി കേരളത്തെ ഒരു ലഹരിമുക്ത സംസ്ഥാനമാക്കി മാറ്റണം ലഹരിയുടെ വല അനുദിനം വിസ്തൃതമായി നമ്മുടെ നാടിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ ദൃശ്യ ദൃശ്യവശങ്ങൾ ദൂഷ്യവശങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി ലഹരിമുക്ത കേരളം സാക്ഷാത്കരിക്കുവാൻ നാം പരിശ്രമിക്കണം അടുത്തത് ബി ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുമെങ്കിലും എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് മരിക്കാനായി ജീവിക്കുന്നു മരിച്ചതുപോലെ ജീവിക്കുന്നു ജീവിച്ചു മരിക്കുന്നു ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കുമെങ്കിലും അതെന്താണ് അർത്ഥമാക്കുന്നത് ആ ശൈലി മരിച്ചതുപോലെ ജീവിക്കുന്നു എന്നതാണ് അപ്പോൾ ബി ആണ് അതിൻ്റെ ഉത്തരം പ്രവർത്തനം നാല് അഭിമുഖ കുറിപ്പെഴുതുക നിലാവട്ടത്തിൽ ദൃശ്യചാരിതയിൽ തിളങ്ങി നിൽക്കുന്ന തിങ്കളിനെ ഒന്നു തൊടാനും ഉമ്മ വെക്കാനും കൊതിക്കാത്ത ഉണ്ടാവില്ല ഭൂമിയുടെ സ്വന്തം ചന്ദ്രൻ്റെ വിശേഷണങ്ങളാണ് ഈ ചന്ദ്ര ദിന പതിപ്പിന്റെ അകത്താളുകൾ കൗതുകവും ജിജ്ഞാസയും വളർത്തുന്ന വസ്തുക്കൾ ഓരോ പെയ്തിറങ്ങുകയാണ് ഇവയിൽ കണ്ടെത്തലുകളും സമാഹരിക്കപ്പെട്ടവയുമുണ്ട് പുതിയ രചനകളും രചനകളുണ്ട് അമ്പിൾ അമ്പിളിപ്പുറത്തിറങ്ങിയ കുഞ്ഞു മനസ്സുകളുടെ രചനകൾ ഈ പതിപ്പിൻ്റെ മികവറ്റുതാക്കുന്നു ചാന്ദ്രദിന പതിപ്പിൻ്റെ അഭിമുഖക്കുറിപ്പ് തയ്യാറാക്കിയത് ജിതിൻ വി കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് നാടൻ കലാരൂപങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങൾ തയ്യാറാക്കുന്ന പതിപ്പിന്റെ ആമുഖക്കുറിപ്പ് എഴുതു പതിപ്പിൽ നാടൻ കലാരൂപങ്ങളുടെ ചിത്രങ്ങൾ ഉത്സവം ഐതിഹ്യം വേഷം വാദ്യോപകരണങ്ങൾ കലാകാരന്മാരുള്ള അഭിമുഖം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാമല്ലോ അപ്പോൾ ഇത് നിങ്ങൾ എന്താണ് നിങ്ങൾ ടീച്ചറുടെയൊക്കെ സഹായം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചിത്രങ്ങൾ ശേഖരിക്കുകയും അത് വെച്ച് നിങ്ങൾ ആദ്യമൊന്ന് കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന് ടീച്ചറുടെ സഹായത്തോട് നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൻ്റെ എന്നൊക്കെ നിങ്ങൾ അന്വേഷിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾ കഴിയാവുന്ന രീതിയിലുള്ള കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് കാര്യങ്ങളുമെല്ലാം ഉൾപ്പെടുത്തി കൊണ്ട് ഒരു അഭിമുഖ കുറിപ്പ് തയ്യാറാക്കുക പ്രവർത്തനം അഞ്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക മന്ദപ്പന്റെ അമ്മായി സാമൂഹ്യ ജീവിതം സ്നേഹ സ്നേഹവാത്സല്യത്തോടെ മങ്ങാട്ടെ മരുമകനെ സ്വീകരിച്ചു ഇരുത്തി എള്ളുവാങ്ങാൻ പണം നൽകി കുടുംബ ബന്ധങ്ങൾ സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുത്തു മന്ദപ്പന്റെ കൂട്ടുകാർക്ക് വേണ്ടി അരിയും വിറകും നൽകി ഇപ്പൊ നമുക്കറിയാം മന്ദപ്പനെ കുറിച്ച് അതിന്റെ മന്ദപ്പന്റെ അമ്മായിയെ കുറിച്ചിട്ടും എല്ലാം പാഠഭാഗത്തിൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സ്വന്തം മകനെ പോലെ മന്ദപ്പനെ സ്നേഹിച്ച അമ്മായിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ മുകളിൽ നൽകിയ സൂചനകളും പാഠഭാഗത്ത് നിന്നുള്ള കൂടുതൽ വിവരങ്ങളും ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക അപ്പൊ മന്ദപ്പന്റെ അമ്മായിയെ കുറിച്ചിട്ടുള്ള നിങ്ങൾ പാഠഭാഗം വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മന്ദപ്പന്റെ അമ്മായിയെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടാകും അതും ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള സൂചനകളുമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മന്ദപ്പനും പുത്രതുല്യമായി സ്നേഹം പകർന്നു നൽകുന്ന നൽകിയവരായിരുന്നു കതുവനൂരിലെ അമ്മായി സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴും സ്നേഹവാത്സല്യത്തോടെയും മങ്ങാട്ടെ മരുമകനെ അമ്മായി സ്വീകരിച്ചിരുത്തി അവർക്ക് സ്വന്തം മകന മകനായ അണുക്കനു അണുക്കനും മന്ദപ്പനും രണ്ടല്ല ഒന്നായിരുന്നു അമ്മാവൻ തൻ്റെ സ്വത്തുകൾ രണ്ടു പേർക്കും തുല്യമായി പകർത്തു പകു പകുത്തു നൽകി കയ്യിൽ കാശില്ലെങ്കിൽ ആണിന് വിലയുണ്ടാവില്ലെന്ന് പറഞ്ഞ് അമ്മായി കച്ചവടത്തിനുള്ള പണം നൽകി മന്ദപ്പനെ മനം കവർന്ന ചെമ്മര ചെമ്പര ചെമ്മരത്തിയുമായി അവർ അവനും അംഗല്യം നടത്തി കൊടുത്തു മന്ദപ്പന്റെ സ്വഭാവം അമ്മായി അവൾക്ക് ഉപദേശിച്ചു കൊടുത്തു ഒടുവിൽ ശത്രുക്കളുടെ ഇടയിലേക്ക് പാനെടുത്ത് സ്വയം മരണം വരിച്ച മന്ദപ്പന് അവർ കണ്ണീരും കൈയുമായി ചിത ചിതയൊഴുക്കി ഇതിൽ നിന്നെല്ലാം അമ്മായിക്ക് മന്ദപ്പനുള്ള ആത്മബന്ധം നമുക്ക് മനസ്സിലാക്കാം അപ്പൊ ഈ കഥാപാത്ര നിരൂപണം ഒന്നും കൂടി നിങ്ങൾ വിശദീകരിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ിൽ മഞ്ഞു പെയ്തു മഴ പോയി വെയിൽ തിളങ്ങി എന്ന എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത് മലമുകളിൽ മഞ്ഞു പെയ്തു മഴ പോയി എന്താണ് അർത്ഥമാക്കുന്നത് മഞ്ഞു പോയി ഏർ പെയ്തപ്പോൾ മഴ പോയി കാലം കടന്നു പോയി മലയിലാണ് വെയിൽ തിളങ്ങുന്നത് ബി ആണ് അതിൻ്റെ ഉത്തരം കാലം കടന്നു പോയി എന്നതാണ് ഇനി പ്രവർത്തനമാർ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക കഥ വായിക്കൂ മഴ ചിന്തുകൾ മേങ്ങക്കീറുകൾക്കിടയിൽ വിങ്ങുകയായിരുന്നു മഴ പൊടുന്നനെ ഉണർന്നിറങ്ങി നേർത്ത നൂലുകൾ നൂലുകളായി പിന്നെ ഈ പിരിയാത്ത ചരടായി മണ്ണിന്റെ ദാഹം തീർന്നിട്ടും മരങ്ങളുടെ ഉള്ളു കൊള്ളെടുത്തിട്ടും മഴ പെയ്തുകൊണ്ടിരുന്നു വേനൽ ചുട്ടരിച്ച തലപ്പുക തലപ്പുകളിൽ പടർന്നു കയറുന്ന പച്ചപ്പ് മണ്ണിനടിയിൽ നിന്ന് ഉറക്കം വി വിട്ടുണരുന്ന വിത്തുകൾ കുളിര് ഉറവ നീരു നീരുറവുകളുടെ ഘോഷയാത്ര നീർച്ചാലുകൾ പരു പരുപരുത്ത പാറകൾ തട്ടിച്ചിതറി ദൂരേക്ക് പുഴയുടെ മടിത്തട്ടിലെത്തിയത് മഴ അറിഞ്ഞതേയില്ല തീരങ്ങളെ കവർന്നെടുത്ത് പിന്നെയും ചുവട് വെക്കു വെക്കുകയാണ് പുഴ അടർന്നു വീഴുന്ന ചുവരുകളും അകത്താളങ്ങളും കതിയറ്റ ജീവൽ തുടിപ്പുകളും പുഴയ്ക്ക് വേദനിച്ചു പക്ഷേ മഴക്ക് പെയ്യാതിരിക്കാനാവുന്നില്ലല്ലോ മഴ ചിന്തുകൾ അജുതാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഞാറ്റുവേലപ്പൂക്കൾ എന്ന കവിതയിലൂടെ ചില മഴ ചിന്തലുകൾ പഠിച്ചല്ലോ മുകളിൽ വായിച്ച കഥക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൂ മഴയെന്ന് കേൾക്കുമ്പോൾ കുളിരിൽ കോരുന്ന അനുഭവമാണെങ്കിൽ മഴ ചിന്തകൾ എന്ന അജിത പിയുടെ കഥ വായിക്കുമ്പോൾ മഴയ്ക്ക് ഭയാനക ഭാവമാണ് സങ്കട മഴയാണ് മഴ എന്നും ഒരു അത്ഭുതമാണ് മനുഷ്യന്റെ ഓരോ അവസ്ഥയിലും അതിൻ്റെതായ ഒരു ഭാവം മഴ ആർജിക്കുന്നത് കണ്ട് അത്ഭുതപ്പെട്ട പെടുന്നവരാണ് ഓരോരുത്തരും ആഘോഷവും ആരവവും പെയ്തിറങ്ങുന്ന മഴ തന്നെ കണ്ണീരിന്റെ നിലക്കാത്ത പ്രവാഹവുമായി പെയ്തിറങ്ങുന്നു ശാന്തമായ മഴയ്ക്ക് ഭീകരത പൂണ്ട് മറ്റൊരു മുഖവുമുണ്ടെന്ന് മറ്റൊരു സത്യം മണ്ണിന്റെ ദാഹം തീർന്നിട്ടും മരങ്ങളുടെ ഉള്ളു കുളിർന്നിട്ടും മഴ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലെ ബി മനസ്സി എന്ന അർത്ഥം വരുന്ന പദമേത് ചിത്തം അംഗം ഹർഷം ഏതാണ് മനസ്സിന്നത് വരുന്നത് ചിത്തമാണ് ഉത്തരം അപ്പം ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഏഴാം ക്ലാസ് മലയാളം കേരള പാഠാവലിയിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്